നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ നടൻ ഷിയാസ് കരീമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഹൊസ്ദൂർഗ് കോടതിയിൽ ഹാജരാക്കും. ഷിയാസിനെ രാവിലെ 6:30 ചന്ദേര പോലീസ് സ്റ്റേഷനിലെത്തിച്ചത്. ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ചാണ് ഷിയാസ് കരീമിനെ പിടികൂടിയത്. ദുബായിൽ നിന്നെത്തിയ ഷിയാസിനെ കസ്റ്റംസ് ചെന്നൈ വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ചു. തുടർന്ന് ചെന്നൈ കസ്റ്റംസ് വിഭാഗം ഇക്കാര്യം ചന്ദേര പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഷിയാസ് കരീമിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. ഇതേ തുടർന്നായിരുന്നു ചെന്നൈ വിമാനത്താവളത്തിൽ കസ്റ്റംസ് തടഞ്ഞത്. സംഭവത്തിൽ പരാതിക്കാരി തന്നെ മനഃപൂർവ്വം അപമാനിക്കാൻ കള്ളക്കഥകൾ ഉണ്ടാക്കുകയാണെന്നും മറ്റാരോ ചെയ്ത പീഡനത്തെ തന്റെ തലയിൽ കെട്ടിവയ്ക്കാൻ യുവതി ശ്രമിക്കുകയാണെന്നും ഷിയാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഈ യുവതി എന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എനിക്ക് വേറെ റിലേഷൻ ഉള്ളതിനാൽ ഞാൻ മാന്യമായി ഇത് നിരാകരിച്ചു. അതിനുള്ള പ്രതികാരമാണ് കള്ളപരാതിയായി ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് ഷിയാസ് പ്രതികരിച്ചു. കോടതിയിൽ സത്യാവസ്ഥ തെളിയിക്കാൻ കഴിയുമെന്ന വിശ്വാസമുണ്ടെന്നും ഷിയാസ് പറഞ്ഞു. രണ്ട് പ്രാവശ്യം യുവതി ഗർഭഛിദ്രം നടത്തി പീഡിപ്പിച്ചു എന്നാണ് പരാതി കൊടുത്തിരിക്കുന്നത്. രണ്ട് പ്രാവശ്യം ഗർഭഛിദ്രം നടത്തിയെങ്കിൽ അതെങ്ങനെ പീഡനമാകുമെന്നും ഷിയാസ് ചോദിക്കുന്നു. നേരത്തെ താൻ ജയിലിലല്ല എന്നും ദുബായിലാണെന്നും ഷിയാസ് കരീം ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിരുന്നു. കുറെ ആളുകൾ എന്റെ പേരിൽ വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാൻ ജയിലിലല്ല, ഞാൻ ദുബായിലുണ്ട്. ഇവിടെ നല്ല അരി കിട്ടും എന്നറിഞ്ഞിട്ട് വാങ്ങാൻ വന്നതാണ്. നാട്ടിൽ വന്നിട്ട് അരിയൊക്കെ ഞാൻ തരുന്നുണ്ട്, ഷിയാസ് പ്രതികരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ വാർത്ത നൽകുന്നതിനെതിരെയും ഫേസ്ബുക്ക് വീഡിയോയിൽ പരാമർശമുണ്ടായിരുന്നു. ചന്ദേര പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള സ്ത്രീയാണ് ഷിയാസ് കരീമിനെതിരെ പരാതി നൽകിയത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിലാണ് കേസ്. ജിം ട്രെയിനറായ കാസർഗോഡ് സ്വദേശിനിയാണ് പരാതിയുമായി രംഗത്ത് വന്നത്. കാസർഗോഡ് ചന്ദേര പോലീസ് എടുത്ത കേസിൽ പരാതിക്കാരിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ മർദ്ദിച്ചുവെന്നും യുവതിയുടെ പരാതിയിലുണ്ട്. ഷിയാസ് തന്നിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തതായും യുവതി പറയുന്നു. എറണാകുളത്ത് ജോലി ചെയ്യുകയാണ് പരാതിക്കാരി. 2001 മുതൽ 2023 മാർച്ച് വരെയുള്ള കാലയളവിൽ എറണാകുളം കടവന്ത്ര മൂന്നാർ തുടങ്ങിയ സ്ഥലങ്ങളിലെ ഹോട്ടലുകളിൽ എത്തിച്ച് പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. നിർബന്ധിച്ച് ഗർഭഛിദ്രത്തിന് വിധേയയാക്കിയതായും ആരോപിക്കുന്നു. എറണാകുളത്ത് സ്വന്തമായി ജിംനേഷ്യം നടത്തുന്ന ഷിയാസ് ജിം ട്രെയിനറെ ആവശ്യമുണ്ടെന്ന് പരസ്യം നൽകിയിരുന്നു. ഈ പരസ്യം കണ്ടാണ് ജിംനേഷ്യം പരിശീലകയായ 32-കാരി പ്രതിയെ ബന്ധപ്പെടുന്നത്. തുടർന്ന് ഇവർ തമ്മിൽ പരിചയത്തിലായി എന്നും സ്ഥാപനത്തിന്റെ ഉടമസ്ഥാവകാശത്തിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് 11 ലക്ഷം രൂപ പ്രതി വാങ്ങിയതായും പരാതിയിൽ പറയുന്നു. 2023 മാർച്ച് 21 ചെറുവത്തൂരിലെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചത്. ഇതിനിടെ 2 തവണ ഗർഭഛിദ്രം നടത്തിയെന്നും പരാതിക്കാരി ആരോപിച്ചു. യുവതിയുടെ പരാതിയിൽ ബലാത്സംഗത്തിനും വിശ്വാസ വഞ്ചനയ്ക്കും ഗർഭഛിദ്രം നടത്തിയതിനും വിവിധ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തിരിക്കുന്നത്. വൈദ്യപരിശോധനയ്ക്ക് വിധേയയായ യുവതി ഹൊസ്ദൂർഗ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകുകയും ചെയ്തിരുന്നു. പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചെറുവത്തൂരിലെ ഹോട്ടലിലെത്തി ജീവനക്കാരിൽ നിന്നും പോലീസ് മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. മാർച്ച് 21 ഹോട്ടലിൽ ഇരുവരും ഡീലക്സ് റൂം എടുത്തിരുന്നുവെന്നും മുറിക്കകത്ത് എന്ത് നടന്നുവെന്ന് അറിയില്ല എന്നും മാനേജർ പോലീസിനോട് പറഞ്ഞു. ചന്ദേര SI MV ശ്രീദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസിൽ അന്വേഷണം നടത്തുന്നത്.